അച്ചായൻ കുക്കിംഗ് ചാറ്റ് ഷോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ ബിനു കുര്യൻ. കഴിഞ്ഞ എപ്പിസോഡ്സ് എല്ലാം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് വളരെയധികം നന്ദി. ഇന്ന് നമ്മൾ കന്യാകുമാരിയിലേക്ക് ആണ് പോകുന്നത്. കന്യാകുമാരിയിൽ ഞാൻ ഫോണിലൂടെ അവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ ജനറൽ മാനേജർ മിസ്റ്റർ നിമൽ പണിക്കരുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം നമുക്ക് വേണ്ടി നല്ലൊരു കുക്കിംഗ് വീഡിയോ തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനറൽ മാനേജർ ഓഫ് അന്നൈ റിസോർട്ട്സ് ആൻഡ് സ്പാ. കന്യാകുമാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ഒരു പ്രൊമിനൻ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കന്യാകുമാരി പേര് പറയുന്നത് ഗോഡസ് കന്യാകുമാരി, അതായത് കൃഷ്ണ, ലോർഡ് കൃഷ്ണയുടെ സിസ്റ്ററിനോട് അനുബന്ധിച്ച പേരാണ്. ഭയങ്കര ഫേമസ് ഹോളി സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പല പേരും ഇന്ത്യയിൽ നിന്നുള്ളവരും അവിടെ പലരും അവിടെ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. വിവേകാനന്ദ പാറ, അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ, എല്ലാം മൂന്ന് സൈഡും ഓഷ്യൻസ് സ്പ്രെഡ് ഔട്ട് ചെയ്ത ഏരിയ ആണ്. ഒരു ടൂറിസ്റ്റ് ആൻഡ് പിൽഗ്രിമേജ് ഏരിയ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് നിന്ന് 90 kilometers ആണ് കന്യാകുമാരി ഡെസ്റ്റിനേഷൻ. എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി പോകാൻ പറ്റുവാണെങ്കിൽ റിസോർട്ട് വിസിറ്റ് ചെയ്യുക. ഇത് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് റിസോർട്ട് ഇൻ കന്യാകുമാരി, സ്പ്രെഡ് ഇൻ വെരി ഗുഡ് ഏക്കർ ഓഫ് ലാൻഡ് വിത്ത് ഓൾ ദ ഗുഡ് ഫെസിലിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കന്യാകുമാരിയെ കുറിച്ച് പറയുന്നതിനെ കൂട്ടി തന്നെ നിമൽ പണിക്കറിനെ കുറിച്ചും ഒരു ചെറിയൊരു ബ്രീഫ് പ്രൊഫൈൽ. നിമൽ ഒരു 22 years ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു മഹാനായ വ്യക്തിയാണ്. പല ഹോട്ടൽസിൻ്റെയും ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ സെയിൽസ് വീർത്തി വന്ന ഒരു മനുഷ്യനാണ്. ആ മനി അദ്ദേഹത്തിനെയാണ് നമ്മളിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ജനറൽ മാനേജ്മെൻ്റ് മാത്രമല്ല നല്ലൊരു എഫിഷ്യൻ്റ് ഷെഫും കൂടിയാണ്. ഈവൻ ദോ കുക്കിംഗ് ലൈസ് ഇൻ ഹിസ് പാഷൻ, അപ്പം ഈവൻ ദോ ഇസ് മെയിൻ ജോലി എന്ന് പറയുന്നത് കൺട്രോളിങ് എൻറ്റയർ ഹോട്ടൽ ഇൻഡസ്ട്രി ഹോട്ടൽ ആണെങ്കിലും പുള്ളിക്ക് കുക്കിങ്ങിനോട് ഭയങ്കരമായിട്ട് പാഷനുണ്ട്. ഹീ ഈസ് ഫ്രം ട്രിവാൻഡ്രം. അദ്ദേഹത്തിന് ഇന്ന് നമ്മൾക്ക് വേണ്ടി ഒരു നല്ലൊരു ഡിഷ് അവിടുന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം എന്താണ് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ബേസിക് കുക്കിംഗ് ഈസ് യു ഹാവ് ടു ഇറ്റ്സ് എ ട്രഡീഷണൽ മെത്തേഡ്. സോ ഷാലറ്റ്സ് ഇസ് യൂസ്ഡ് ആൻഡ് വി ഹാവ് ടു കുക്ക് ഷാലറ്റ്സ് ആൻഡ് ദ ചിക്കൻ ടുഗെദർ അലോങ് വിത്ത് ദ മസാല വിച്ച് ഇസ് അഗെയിൻ ഹീറ്റഡ്. And then we give it a time for cooking, and then later on it has been given a talib. Talib means tempering, in which we give some mustard, garlic and shallots again, and some curry leaves. So it becomes what you say, the aroma stands off. Now the whole procedure I'll show you how it's been done in the cooking procedure. Thank you very much. Hi, today we are going to make Nadan Kodi curry. We have oil inside, we have star anise seed, cardamom, black pepper and cinnamon. Pai enna chudai bam curry pala idena. Adhe inge cheriya ulli. To chop onions. The chop onions venengil namak avoid cheyyam cheriya ulli vechana ottikkam pakshe rendu kuda mix cheyada ithri kuda better aayirikkum. Gingerum poi idu gingerum kuda ittittunde. ഇതഴിഞ്ഞ് ഗാർലിക്, ആദ്യം സോട്ട് ചെയ്യണ്ട, ജസ്റ്റ് അതൊന്ന് എണ്ണ പിടിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഇടാം. ഒരു കോഴിയുണ്ട്, കറിക്കട്ട്, നാടൻ കോഴിക്കറി എപ്പോഴും ചെറിയ പീസസ്സാണ്. ആക്ച്വലി നാടൻ കോഴിയാകുമ്പോൾ എപ്പോഴും ചെറിയ പീസസ്സാണ് കുക്ക് ചെയ്യാൻ പെട്ടെന്നാവുന്നത്.
So this is broiler chicken. Water will ooze out our mandi kochu, salt it up. Actually, Ayurved style place in Trivandrum where cold curry is very famous. Avarka style. ഇനി നമുക്കിത് ഒന്ന് കവർ ചെയ്ത് കുറച്ച് നേരം കുക്കാവട്ടെ. ഇങ്ങനെ പോലെ ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ഇരുന്ന് അതിനകത്ത് നിന്ന് വെള്ളം വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ കൊറിയാൻഡർ ഒന്ന് ചൂടാക്കുകയാണ്. കൊറിയാൻഡർ പൗഡർ, കൊറിയാൻഡറാണ് നമ്മൾ ആദ്യം ഇടേണ്ടത്, ബിക്കോസ് അത് കുറച്ച് ചൂടാക്കാൻ ടൈം എടുക്കും. വൺസ് ദ ഫ്ലേവർ കംസ് ഔട്ട് ചില്ലി പൗഡർ, കാശ്മീരിയും മറ്റേതും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോഴും നല്ലതായിരിക്കും, കുറച്ച് കളർ കിട്ടും. അങ്ങനത്തെ ഒരു ഒരു പഞ്ചിൻ സ്മെൽ കിട്ടുമ്പോഴാണ് അടുത്തത് നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്യേണ്ടത്. ഈ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല മണം വരുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അറോമ എല്ലാം നല്ലതായിട്ട് വരും ചിക്കനിൽ മിക്സ് ആകുമ്പം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് ചൂടാക്കിയെടുക്കാൻ. അതിൻ്റെ മണം വരുമ്പം മാറ്റി വയ്ക്കുക. നമ്മൾ ചിക്കൻ ഇവിടെ വെന്തോണ്ടിരിക്കുന്ന ചിക്കൻ അന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ വെള്ളം നമ്മൾ വെള്ളമൊന്നും അഡീഷണൽ ഇട്ടിട്ടില്ല, ആ ചിക്കൻ്റെ വെള്ളമാണ് അരങ്ങിയിരിക്കുന്നത്. ഇനിയാണ് നമുക്ക് ഗ്രീൻ ചില്ലി ഇടാനുള്ളത്. ഇനി നമ്മൾ ഗ്രീൻ ചില്ലി ഇടുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ടൊമാറ്റോ, ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിരുന്നു. ട്രഡീഷണൽ കറിയിൽ എപ്പോഴും വളം പുളിയാണ് വരുന്നത്. എപ്പോഴും ഒരു കറി കറക്റ്റ് ആവണമെങ്കിൽ ഉപ്പ്, മുളക്, പുളി എല്ലാം പാകത്തിനായിരിക്കണം. ഇനി കുറച്ച് നേരം അടച്ചു വയ്ക്കാം.
20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒന്ന് നല്ലോണം നനയ്ക്കുക. നമുക്ക് ഉള്ളി, ചെറിയ ഉള്ളിയൊക്കെ എങ്ങനെയുണ്ട്, ഒരുമാതിരി കുക്കായിട്ടുണ്ട്. നമ്മൾ അഡീഷണലായിട്ട് ഒരു വെള്ളം ആഡ് ചെയ്തിട്ടില്ല, ഇതെല്ലാം ചിക്കൻ്റെ വെള്ളമാണ്. ഇനി ആ വറുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത മസാല ആഡ് ചെയ്യാണ്. എൻ്റെ കൂടെ കുറച്ച് സോഫ് ആഡ് ചെയ്യാണ് പെരിഞ്ചീരകം. ഇത് നല്ലോണം നനച്ച് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മണം ഒന്ന് ചേഞ്ച് ആവും, അതാണ് എൻ്റെ ഇൻഡിക്കേഷൻ കറക്റ്റ് പരുവാണത്. കുരുമുളക് പൊടി, കുരുമുളക് പൊടിയും നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടിട്ട ഇത്ര കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലാതെ ഇട്ടിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഗരം മസാല, ഇനി അടുത്തത് നമ്മൾ തേങ്ങാപ്പാലാണ് ഇടാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടെ ഒന്ന് റോസ്റ്റായിട്ട് അതിനകത്ത് ആ ഇരിക്കുന്ന വെള്ളത്തിനകത്ത് കുറച്ചുകൂടെ കുക്കായി ഡ്രൈ ആകുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ വേണ്ടത്. അഡീഷണൽ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. അപ്പം അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ചിക്കൻ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 20 അല്ല, അതിൻ്റെ മുകളിലായിട്ടുണ്ട്. 20 മിനിറ്റ്സ് ലാസ്റ്റ് ടൈം ആയതാണ്. ഒന്ന് ഇളക്കുക. ആ ചിക്കൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഒന്നാം പാൽ, രണ്ടാം പാൽ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു ഹാഫ് കോക്കനട്ട് ഉണ്ട്. ഇതാണ് നമ്മൾ ഗ്രേവി. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ബോയിൽ ചെയ്ത് വരണം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ് നമുക്കൊരു തളിപ്പുണ്ട്. അപ്പോൾ ഒന്ന് സിമ്മർ ചെയ്ത് ഈ വെള്ളം കുറച്ചുകൂടെ വറ്റും. അപ്പോൾ നമ്മൾ അടയ്ക്കുകയാണ്. നമ്മൾ കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. Can be little liberal on your velichenna. The talipanu
ഒരുവിധം ചൂടായിട്ട് കുറച്ച് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പം അതിനകത്ത് ഗാർലിക് ഇടുക, ചെറുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ചില്ലി ചില്ലി, ഒരു ഗ്രീൻ ചില്ലി, അത് ഉള്ളി കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് എടുക്കുക. ഗ്രീൻ ചില്ലി കളർ ഇപ്പം കുറച്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കരിയേപ്പില ഇടുക, നല്ലൊരു മണം വരും കരിയേപ്പിലേൻ്റെ. നല്ലൊന്ന് മൂത്തിട്ടുണ്ട്. മൂക്കുമ്പോൾ നമുക്കറിയാം ഒരു മണം വരും, നമ്മുടെ ഉള്ളിൻ്റെ ഒരു മണം വരും. ഉള്ളിയിൽ നിന്നൊക്കെ എണ്ണ ഒന്ന് വിടാൻ തുടങ്ങും ആ സമയത്താണ് മൂത്തൊന്ന് അറിയുന്നത്. നല്ല തിക് ഗ്രേവി ആയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ അത് നമ്മൾ ഉണ്ടാക്കിയ താളിപ്പ് ഇങ്ങോട്ടിടുകയാണ്. കൂട്ടി ഇളക്കി കൊടുത്ത് പിന്നെ നാലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഒരു മിനിറ്റ് ലിഡ് വെച്ച് അടയ്ക്കുക. ആൻഡ് ഓപ്പൺ ഇറ്റ് വെൻ യു സെർവ്. കോഴിക്കറി വിത്ത് ദ ചില്ലി ആൻഡ് കറിവേപ്പില.